നമ്മുടെ ഫോറക്സ് ട്രേഡിംഗിന്റെ വീഡിയോക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് തന്നത്. എല്ലാവരും കമന്റിൽ പിന്നെ മാർക്കറ്റ് അനലൈസറിന്റെ വീഡിയോയുടെ ഷോർട്ടിൽ വന്നിട്ട് പോലും അതിന്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഫോറക്സിൽ പ്രോപ്പറായിട്ട് ഫോറക്സിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിന്റെ പിന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്യാം, എങ്ങനെ ബാക്കിയുള്ള ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ പിന്നെ സെഷൻസ് ഉണ്ട്, ഇന്റർവെൽസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ നോക്കാം, ബാക്കി ഏതൊക്കെ അസറ്റുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു കാണുക, നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വോയിസ് പണക്കാരൻ, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറാണ്, ട്രെയിനറാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ലൈക്ക് ഫോറക്സ് പോലെയുള്ള ഈ ഒരു സീരീസ് പോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകൾ നമ്മൾ ആലോചിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എനിക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് എൻ്റെ സ്ക്രിപ്റ്റുകൾ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സേ എനിക്ക് പിന്നെ ഇവിടെ ആമസോണിലാണെന്ന് വെക്കുക. ഞാനിവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ആമസോൺ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ആമസോൺ എന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സി എനിക്കിവിടെ അതിൻ്റെ ചാർട്ടും കാണാൻ പറ്റുന്നുണ്ട്, എനിക്കിവിടെ അതിൻ്റെ ചാർട്ടും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വാച്ച് ലിസ്റ്റ് വേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കത് ഫുൾ ചാർട്ട് എനിക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇതിന് പകരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ഇവിടെ ആമസോണിൻ്റെ ചാർട്ട് എനിക്ക് ആഡ് ചെയ്യാം. ആമസോണിൻ്റെ ചാർട്ട് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഇനി അതിന് പകരം എനിക്ക് വേണ്ടത് ഗോൾഡിൻ്റെ ചാർട്ടാണെന്നുണ്ടെങ്കിൽ, ഇത് XAU USD എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. സി എനിക്ക് ഗോൾഡിൻ്റെ ചാർട്ടാണ് വേണ്ടതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾഡിൻ്റെ ചാർട്ട് എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. സി ഇപ്പം ഞാൻ ഇവിടെ നോക്കുമ്പം എനിക്ക് ലെറ്റ്സ് ഞാനിവിടെ ടൈം ഫ്രെയിമിനെ 15 മിനിറ്റിലേക്ക് കൊണ്ടുപോവാണ്. 15 മിനിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് നിങ്ങളുടെ സെറ്റിങ്സ് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചാർട്ടിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇവിടെ പിന്നെ ഇപ്പോൾ ഉള്ളത് ഡിഫോൾട്ടായിട്ടുള്ള ഇതിനകത്തുള്ളത് ഞാൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, നമുക്കറിയാമല്ലോ മുകളിലേക്ക് പോകുന്നത് എന്താണ്, താഴേക്ക് പോകുന്നത് ഏതാണെന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ റെഡും ബ്ലാക്കും ഒക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, നമുക്കറിയാം ഒരു ക്യാൻഡിൽ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അത് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാണ്, നേരത്തെ അതേപോലെ തന്നെ അവിടെ കീപ്പ് ചെയ്യാണ്. സോ ഇപ്പം ഇവിടെ എനിക്ക് ഞാൻ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ളത്. ഇപ്പം ഞാൻ ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കുമ്പം ഈ ഒരു പോയിന്റിലായിട്ട് എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പോയിന്റിലായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു പോയിന്റിലായിട്ട് എനിക്ക് പ്രോപ്പർ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഏരിയ മൊത്തത്തിലൊരു റെസിസ്റ്റൻസ് ആണ്. സി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിന്നെ വാച്ച് ചെയ്യാണ്, ലൈക്ക് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെ സ്റ്റഡി ഞാനിവിടെ ആഡ് ചെയ്യണേ. ഞാനിവിടെ ഒന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഗോൾഡിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുണ്ട്. സി എനിക്കിവിടെ വേണ്ടത്, എനിക്കിവിടെ ഗോൾഡിനെ സെല്ല് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ എനിക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എൻ്റെ വ്യൂ ഡൗൺ ആണ്, എനിക്കിവിടെ ഗോൾഡിനെ സെല്ല് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യാണ്, സെല്ല് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്കിവിടെ എത്ര പോയിട്ടുള്ളത്, 0.01 lot XAU USD എന്തായിട്ടുണ്ട്, 2019.720 ഷോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, ആ ഒരൊറ്റ ആക്ഷൻ തന്നെ എന്തായിട്ടുണ്ട്, ഈ ഒരു ലോട്ട് ഇവിടെ ഷോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും എൻ്റെ ലോട്ടുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അല്ലേ. സോ എനിക്കിവിടെ പ്രോപ്പറായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ലോട്ടുകളെ എനിക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ എനിക്കിവിടെ ഇനി ഇപ്പോൾ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ ടോട്ടൽ PNL എന്താണെന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എനിക്ക് ഈ ഒരു പോയിന്റിലായിട്ട് എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ ടോട്ടൽ PNL എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എത്രയാണ്, 0.48
പൈസയാണ് എൻ്റെ പിന്നെ ഡോളേഴ്സാണ് എൻ്റെ പിന്നെ ഇപ്പോഴത്തെ ലോസ് ആയിട്ട് എനിക്കിവിടെ കാണാൻ വരുന്നത്. ഇനി ഈ ട്രേഡിൽ നിന്ന് എനിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ഒരു ഇൻഡു മാർക്കറ്റ് ക്ലോസ് പൊസിഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഇൻഡു മാർക്കറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. സോ ഇപ്പോൾ ഞാൻ എന്തായി ആ ഒരു പൊസിഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി ചെയ്താൽ, ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റഡിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആകുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരിതാണ്. ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിൽ ചെയ്യുന്ന ഒരു ട്രേഡേ അല്ല ഇത്. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ എൻ്റെ പ്രോപ്പർ റിമൈനിങ് ആയിട്ട് എത്ര ബാലൻസ് ഉണ്ടോ അതെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ പിന്നെ എൻ്റെ ക്ലോസർ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ എടുത്ത ആ ഒരു ട്രേഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഞാൻ നോക്കുന്നത് എന്താണ്, ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. സി എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ വ്യൂ ക്രൂഡ് ഓയിലിൽ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തിവിടെ ചെയ്തു കൊടുത്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എനിക്കിവിടെ ലോട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏതാണ് ലോട്ട് സൈസ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയി കാണുക, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ അത് കണ്ടാൽ മാത്രമേ എന്താവുള്ളൂ ഈ ഒരു പിന്നെ വീഡിയോയിൽ നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എൻ്റെ വ്യൂ മാർക്കറ്റിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, 50 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ളത് ഞാൻ എന്ത് ചെയ്യാണ് ഒരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കുകയാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ പ്രോപ്പറായിട്ട് റിജക്ഷൻ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വരെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പോയിന്റ് വരെ വരാനായിട്ടുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഇവിടുന്ന് പ്രോപ്പറായിട്ട് റിജക്ഷൻ ക്യാൻഡിൽ കാണിക്കുന്നുമുണ്ട് ഈ ഒരു പോയിന്റ് വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന പ്രൈസ് ലെറ്റ്സ് ഈ ഒരു മാർക്കറ്റ് പ്രൈസിന് ഇപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഓട്ടോ ക്ലോസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു പോയിന്റിലാണ്, അതായത് 80.560 എന്നുള്ള ലെവലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, 80.560 അതായത് ഈ ഒരു പോയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെലക്ട് ചെയ്താൽ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തായിട്ട് പ്രോപ്പറായിട്ട് എനിക്ക് എന്ത് കാണാൻ വരുന്നുണ്ട്, സെല്ല് എന്നുള്ളൊരു ബട്ടണിലേക്ക് എത്തുന്നതിന് മുമ്പേ എനിക്കിവിടെ കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഇൻ എമൗണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55.60 USD ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് അല്ലേ. അതെൻ്റെ അക്കൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, 66% ആണ്. എന്തുകൊണ്ടാണ് അത്ര വരുന്നത്, ഞാനിവിടെ എൻ്റെ ലോട്ട് സൈസ് സെലക്ട് ചെയ്തിട്ടുള്ള എത്രയാണ്, 0.20 ആണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ വീണ്ടും കുറക്കുകയാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതെനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിസ്ക് അല്ല എന്നുണ്ടെങ്കിൽ 0.10 കൊണ്ടുവരികയാണ്. 0.10 കൊണ്ടുവരുമ്പം എനിക്ക് വീണ്ടും അഗെയിൻ ഇവിടെ എന്താവുന്നുണ്ട്, ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ മൗസിനെ കൊണ്ടുവരുമ്പം എനിക്ക് എൻ്റെ വാല്യൂ വീണ്ടും കുറഞ്ഞായിട്ട് കാണുന്നുണ്ട്. എത്രയാണ് എനിക്ക് മൊത്തം വരുന്ന റിസ്ക്, എത്രയാണ്, 25 ആണ് അല്ലേ. കാരണം നേരത്തെ 50 എബോ ആയിരുന്നു, ഇപ്പം പിന്നെ 25 ആണ്. കാരണം ഞാൻ ലോട്ട് സൈസിനെ കുറച്ചു, എൻ്റെ സ്റ്റോപ്പ് ലോസിനെ എനിക്ക് അവിടെ നിന്ന് എന്തായാലും കുറക്കാൻ പറ്റില്ല. അവിടെയാണ് എൻ്റെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ ചെരുപ്പിനനുസരിച്ച് എൻ്റെ കാലിനെ ഞാൻ മുറിക്കൂല. കാലത്രയാണെന്നുണ്ടെങ്കിൽ കാലത്രയാണ്, ഞാൻ അതിനനുസരിച്ചുള്ള ചെരുപ്പ് വാങ്ങിച്ചോളൂ. സോ ഞാൻ എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ലോസിനെ ഞാൻ ചെറുതാക്കുന്നില്ല, ഞാൻ എൻ്റെ ലോട്ടിനെ വീണ്ടും കുറക്കുകയാണ്. ഈ $25 എനിക്ക് എന്താക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, 0.5 ആക്കുകയാണ്. 0.5 ആയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വീണ്ടും ഞാൻ നോക്കുമ്പോൾ എന്തെനിക്ക് കാണാൻ വരുന്നുണ്ട്, $12 റിസ്ക് മാത്രമേ എനിക്കിവിടെ വരുന്നുള്ളൂ. സോ എനിക്ക് ഈ റിസ്ക് ഓക്കെയാണ് എൻ്റെ പ്രോപ്പർ സ്റ്റഡിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡിനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ഇതിന് പകരം ഞാൻ എടുക്കുന്ന ടാർഗറ്റ് ലെറ്റ്സ് സേ ഞാൻ എടുക്കുന്ന ടാർഗറ്റ് ഈ ഒരു പോയിൻ്റാണ്, 79.670 എന്നുള്ള വാല്യൂ ആണെങ്കിൽ, 670 എന്നുള്ളൊരു വാല്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോഡിയുടെ അടുത്തേക്ക് വെച്ച് നോക്കാം, 79.725. എനിക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ ടേക്ക് പ്രോഫിറ്റ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു കോളം കൂടി ആക്റ്റീവ് ആയി അല്ലേ. എൻ്റെ ടേക്ക് പ്രോഫിറ്റ് എത്രയാണ്, എനിക്ക് പ്രോഫിറ്റായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നത് $28 ആണ്. അറൗണ്ട് 141% ആണ് എഗെയിൻസ്റ്റ് മൈ റിസ്ക്. എൻ്റെ റിസ്ക് എന്താണോ അതിനനുസരിച്ച് ഞാൻ നോക്കുമ്പം എനിക്ക് ഇത്ര പ്രോഫിറ്റ് എനിക്കിവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ?
എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ എനിക്ക് ഈ ഒരു റിസ്ക് എനിക്ക് ഓക്കെ ആണെങ്കിൽ, എനിക്ക് ഈ ഒരു റിസ്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ ഞാൻ പഞ്ച് ചെയ്യാണ്, ഞാൻ ഇവിടെ സെല്ല് ചെയ്തു. സോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ബേബി പിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, ബേബി പിപ്സ് ഡോട്ട് കോം, കണ്ടല്ലോ ബേബി പിപ്സ് ഡോട്ട് കോം. നമ്മൾ ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഇതിനകത്ത് നിന്ന് കിട്ടാറുണ്ട്. എന്തൊക്കെയാണ് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ട നമുക്ക് പിന്നെ വേണ്ട ഇൻഫർമേഷൻസ് എന്നുള്ളത് നമുക്കിവിടെ കിട്ടാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തിങ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഇവിടെ ടൈം ഫ്രെയിം എന്താണ്, മുംബൈ ആണുള്ളത്, ഇന്ത്യൻ ടൈം ഫ്രെയിം ആണുള്ളത് അല്ലേ. സോ എനിക്കിവിടെ ഈ ഒരു മൗസിനെ ഞാൻ, ഈ ഒരു പോയിന്റിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ എനിക്കിവിടെ എൻ്റെ ടൈം കാണാൻ പറ്റുന്നത്, ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ടൈം കാണാൻ പറ്റുന്നുണ്ട്, 4:20 ഇപ്പോഴത്തെ ടൈം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇനി ഇവിടെ ഇന്ത്യൻ ടൈം 5:25 ആകുമ്പോൾ എന്താവും, യു എസ് മാർക്കറ്റ് ഓപ്പൺ ആവും. ഇന്ത്യൻ ടൈം 5:25 ആകുമ്പം യു എസ് മാർക്കറ്റ് ഓപ്പൺ ആവും. ആ ഒരു യു എസ് മാർക്കറ്റ് ഇന്ത്യൻ ടൈം 2:30 ആകുമ്പം യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതേ ഒരു സമയത്ത് തന്നെ ഇവിടെ എന്താവുന്നുണ്ട്, സിഡ്നി മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അതിനുശേഷം സിഡ്നി മാർക്കറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോൾ, അതായത് ഇന്ത്യൻ സമയം ഏകദേശം 5:32 ആകുമ്പോഴേക്ക് എന്താവുന്നുണ്ട്, ടോക്കിയോ മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും, അതായത് 11:30 ആകുമ്പോഴേക്കും എന്താവും, സിഡ്നി മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ഇന്ത്യൻ ടൈം പകൽ 11:30 ആകുമ്പോഴേക്കും സിഡ്നി മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ഇവിടെ എത്തുമ്പോഴേക്കും 12:30 ആകുമ്പോഴേക്കും എന്താവുന്നുണ്ട്, ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പോയിന്റ് 2:30 ആകുമ്പോഴേക്കും എന്താവുന്നുണ്ട്, ടോക്കിയോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ 5:30 ആകുമ്പോഴേക്ക് വീണ്ടും എന്താവുകയാണ്, യു എസ് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പോയിന്റിലെത്തുമ്പം പ്രോപ്പറായിട്ടുള്ളൊരു പിന്നെ പ്രഷർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു വോളിയം കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു പെയറിൽ ടോക്കിയോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, JPY ആണ് അല്ലേ. ഈ JPY പെയറിൽ ഏറ്റവും കൂടുതൽ പ്രഷറും ഏറ്റവും കൂടുതൽ വോളിയവും ഉണ്ടാവുക ഈ ഒരു ടോക്കിയോ സെഷൻ ഓൺ ആയിരിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ സിഡ്നി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഡ്നി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്ട്രേലിയൻ ഡോളറാണ് അല്ലേ. സോ ഓസ്ട്രേലിയൻ ഡോളറിൽ എപ്പോഴും പമ്പിങ് കൂടുതൽ ഉണ്ടാവുക എപ്പോഴാണ്, ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്താണ്. ഇവിടെ ലണ്ടൻ മാർക്കറ്റിൽ GBP ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാവുക എപ്പോഴാണ്, ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് സെഷൻ നോക്കുകയാണെങ്കിൽ തന്നെയാണ് നമുക്ക് അവിടെ എന്തുണ്ടാവുക, ഗോൾഡ്, അതുപോലെ തന്നെ ക്രൂഡില്, അതുപോലെ തന്നെ USD പിന്നെ പെയറിൽ എല്ലാത്തിലും വോളിയം കൂടുതൽ ഉണ്ടാവുക, US ഡോളറിലും വോളിയം കൂടുതൽ ഉണ്ടാവുക ഈ US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായോ? സോ അതുപോലെ തന്നെ നമുക്കിവിടെ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ട്, അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. സോ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ സോണുകൾ എങ്ങനെ വരക്കാം എന്നുള്ള പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രൈസ് ആക്ഷൻ മാത്രം മതി, നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് പോയി കാണുക, പ്രോപ്പറായിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ചാറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ട്രേഡ് എനിക്ക് പിന്നെ ഇന്നിപ്പോൾ എന്താ ദിവസം, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, നാളെ എനിക്ക് വെള്ളി ഒരു ദിവസം കൂടി ഉണ്ട്, വെള്ളി പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ മാർക്കറ്റ് ഓഫ് ആയിട്ടുള്ളൂ അല്ലേ. ഏകദേശം 12 മണിക്കാണ് മാർക്കറ്റ്, US മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്താണ് പിന്നെ ഫോറക്സ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. സോ എൻ്റെ വ്യൂ ആ ഒരു സമയം വരെ ഉള്ളതാണ്. ഓവർനൈറ്റ് ഒന്നും കൊണ്ടുപോകണ്ട, ഓവർനൈറ്റ് മീൻസ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ള ദിവസത്തേക്കൊന്നും കൊണ്ടുപോകണ്ട. സി എൻ്റെ വ്യൂ ആ ഒരു ദിവസത്തേക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ, അത്രയും വലിയൊരു ദിവസത്തേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച ട്രേഡ് ഓപ്പൺ ആക്കിയിട്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുക എന്നുള്ള ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ, ഞാൻ എങ്ങനെ ഏത് ടൈം ഫ്രെയിമിൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യും? ഫോറക്സിൽ യൂണിവേഴ്സലി ട്രേഡ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, 4-hour ടൈം ഫ്രെയിമാണ്. അപ്പം നിങ്ങളുടെ ട്രേഡിങ് ലെറ്റ്സ് എ സ്വിംഗ് ട്രേഡ് എന്നുള്ള ബേസിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ അനാലിസിസ് ചെയ്യാനായിട്ട് 4-hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ട്രേഡിംഗ് വ്യൂലാണെന്നുണ്ടെങ്കിലും 4-hour ടൈം ഫ്രെയിം കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാണ്,
ഈ ഒരു പോയിന്റിൽ 4 അവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഇവിടെ അനാലിസുകൾ ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ അനാലിസും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എന്തൊക്കെ അനാലിസ് എനിക്ക് ചെയ്യാൻ പറ്റും, എന്താണോ ഞാൻ എൻ്റെ ചാർട്ടിൽ ചെയ്യാൻ പോകുന്ന അനാലിസ് ആ ഒരു അനാലിസ് ഞാൻ ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് എന്തായിരുന്നു പ്രോപ്പറായിട്ട് എനിക്ക് ഇവിടെ ഒരു സോൺ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് സോണിനെ മാർക്ക് ചെയ്യുക, എങ്ങനെയാണ് സോണിനെ ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ പ്രോപ്പറായിട്ട് പോയി കാണുക. ഈ ഒരു പോയിന്റിൽ എനിക്കൊരു സോൺ ഉണ്ടായിരുന്നു, ഇതെൻ്റെ ഒരു റിവേഴ്സൽ സോൺ ആയിരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഹവർലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണ്. ഇവിടെയാണ് എൻ്റെ ആക്ഷൻ ഉള്ളത്, ഇവിടെ എനിക്ക് ആക്ഷൻ ഞാൻ എടുക്കും. ഇവിടെ എനിക്ക് പ്രോപ്പറായിട്ടൊരു പിന്നെ റിവേഴ്സൽ ട്രേഡിൽ ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഞാൻ ആ ഒരു റിവേഴ്സൽ ട്രേഡിനെ ഞാൻ എടുക്കും. ഇനി അതല്ല, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ലോങ് ട്രേഡിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യും. കാരണം എൻ്റെ സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, 4 അവർ ടൈം ഫ്രെയിമിൽ അനാലിസ് ചെയ്യാണ്, ഹവർലി ടൈം ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്യാണ് ട്രേഡ് ചെയ്യാണ്. ഇനി എനിക്ക് പിന്നെ റിസ്ക് ഒന്നും എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മീൻസ് ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധമല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട, ഞാൻ അങ്ങനത്തെ റിസ്ക്കുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത് മാത്രമല്ല എനിക്ക് ഒരുപാട് സമയം നിൽക്കാനായിട്ടുള്ള പിന്നെ ടൈമുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ചാർട്ടിനെ ഞാൻ എന്ത് ചെയ്യാണ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുപോവാണ്, 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുപോവാണ്. സെയിം ഇതേ സ്റ്റഡീനെ ഞാൻ ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യാണ്. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എവിടുന്നാണോ എൻ്റെ സോൺ എനിക്ക് വരക്കാൻ പറ്റുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ സോണിനെ വരക്കും. അതിനുശേഷം ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടൈം ഫ്രെയിം വരുന്നത് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഈ ഒരു രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ടൈം ഫ്രെയിം ഇനി നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനും പിന്നെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് ചൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റുകൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടൻറ്റുകളും കാര്യങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.